മനുഷ്യർക്ക് പൈശാചികാംശം വരുത്തുന്നതിനും ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്നതിനും മതപരമായ കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണക്കാരനായി ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ പറയപ്പെടുന്ന ഒരു പേരുണ്ട്. അതാണ് സാത്താൻ അഥവാ ചെകുത്താൻ എന്ന്. പ്രാചീന ഹീബ്രു ഭാഷയിലെ സാത്താൻ എന്ന വാക്കിന് എതിരാളി എന്ന ഒരർത്ഥം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉൽപ്പത്തിയും കഥയും എങ്ങനെയാണ്? അതായത്, ദൈവത്തിൻ്റെ ദൂതനായിട്ടാണ് സാത്താൻ സൃഷ്ടിക്കപ്പെട്ടത്. ലൂസിഫർ എന്ന നാമം അവനുണ്ടായിരുന്നു എന്നാണ് ബൈബിളിൽ പറയുന്നത്. സാത്താൻ ഒരു യഥാർത്ഥ വ്യക്തിയല്ലെന്ന് ചില ആധുനിക പണ്ഡിതങ്ങൾ പറയുന്നുമുണ്ട്. മനുഷ്യൻ്റെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ഒരു കഥാപാത്രം മാത്രമാണ് സാത്താൻ എന്നാണ് ഒരുപക്ഷം ആളുകളുടെ വിശ്വാസം. പക്ഷേ ദൈവമുണ്ട് എങ്കിൽ സാത്താനുമുണ്ട്. ബൈബിളിൽ തന്നെ ക്രിസ്തുവിനെ സാത്താൻ പരീക്ഷിക്കുന്നതും പിന്നീട് പല മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും സാത്താനെ ഒഴിപ്പിക്കുന്നതുമായ പരമാർത്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. എന്തിനധികം പറയുന്നു, ജൂത ദർശനങ്ങളിൽ സാത്താൻ ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളെയും എതിർക്കുന്നവനും തടസ്സപ്പെടുത്തുന്നവനും വ്യാമോഹം, പ്രലോഭനം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്നവനും ദൈവത്തിനു വേണ്ടി തന്നെ കഷ്ടതകളും പരീക്ഷണങ്ങളും നടത്തുന്നവനും എന്നിട്ട് സ്വയം പഴികേൽക്കേണ്ടി വരുന്നവനുമൊക്കെ ആയിട്ടാണ് നാം സാത്താനെ കാണുന്നത്. ദൈവീക സഭയിൽ ദൈവത്തിൻ്റെ ഒരുപാട് ആജ്ഞാനുവർത്തികളായ ദൈവപുത്രന്മാരിൽ ഒരാളാണ് സാത്താൻ. പിൽക്കാല ഗ്രീക്ക് മിത്തോളജിയുടെ സ്വാധീനമാവാം സാത്താനെ ലൂസിഫർ എന്നും പ്രഭാത നക്ഷത്രമെന്നും വെള്ളി നക്ഷത്രമെന്നും ഒക്കെ പറയാറുണ്ട്. ഇറ്റിക് മതങ്ങളിലാണ് സാത്താനെ പ്രകൃതിവിരുദ്ധ ആസുര ശക്തിയായും ഡെവിളായും കാണുന്നത്. പ്രത്യേകിച്ച് സ്വർഗത്തിലെ യുദ്ധശേഷം പാതാളത്തിലേക്ക് നിലംപതിച്ച മാലാഖയായും മനുഷ്യരുടെ സകല പാപങ്ങളുടെയും ഉറവിടമായും മറ്റുള്ളവരെ കൊണ്ട് പാപങ്ങൾ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നവനായും പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുത്തുന്നവനായും ഖുറാനിലും പറയുന്നു. ഭൂതങ്ങളുടെ നായകനെന്ന് മത്തായിയുടെ സുവിശേഷത്തിലും ഇഹലോകത്തിൻ്റെ ദൈവമെന്ന് കോരിയാന്തറിലും പറയപ്പെടുന്നുണ്ട്. ഖുറാൻ അനുസരിച്ച് ദൈവസൃഷ്ടിയായ ആദാമിനെ വണങ്ങാൻ കൂട്ടാക്കാതിരുന്ന ഇബിലീസാണ് സാത്താൻ. അറബിക് ഭൂതങ്ങളായ ജിന്നുകളുടെ അധിപനുമാണ് ഇബിലീസ്. സാത്താനെ പറ്റി പലരും പല രീതിയിലാണ് വിശ്വസിച്ചിരിക്കുന്നത്. ചിലർക്ക് ചുവപ്പ് നിറമുള്ള തലയിൽ കൊമ്പുള്ള മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാചാണ് സാത്താൻ. മറ്റു ചിലർക്കാകട്ടെ സാത്താൻ തിന്മയുടെ മൂർത്തിയാണ്. വേദപുസ്തകത്തിൽ സാത്താനെ പറ്റിയും സാത്താൻ നമ്മെ സ്വാധീനിക്കുന്ന വിധത്തെപ്പറ്റിയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പാപം ചെയ്ത ദൈവദൂതനാണ് സാത്താൻ എന്നാണ് വേദപുസ്തകത്തിൽ പറയപ്പെടുന്നത്. ഇന്ന് സാത്താൻ ദൈവത്തിനും ദൈവത്തിൻ്റെ പദ്ധതികൾക്കുമെതിരെ അവൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സാത്താൻ എപ്പോഴും അവൻ്റെ ഉയർച്ചയിലും അവൻ്റെ ശക്തിയിലും അഹങ്കരിച്ച് ദൈവത്തിൻ്റെ സിംഹാസനത്തിനുമേൽ ഇരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു സദാസമയം. അവൻ്റെ അഹങ്കാരം അവൻ്റെ വീഴ്ചയ്ക്ക് കാരണമായി. അവൻ്റെ പാപനിമിത്തം അവൻ ദൈവത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. മനുഷ്യൻ്റെ പാപനിമിത്തം ഈ ലോകം ഇന്ന് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു. അങ്ങനെ സാത്താൻ ഇന്ന് ദൈവത്തെ പോലെ വാഴുന്നു. സാത്താൻ്റെ പേരിൻ്റെ അർത്ഥം എതിർക്കുന്നവൻ എന്നാണ്. അവന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് അപവാദി എന്ന്. സാത്താൻ ദൈവീക ശുശ്രൂഷയിൽ നിന്ന് തള്ളപ്പെട്ടുവെങ്കിലും അവൻ ഇന്നും ദൈവത്തിൻ്റെ സിംഹാസനത്തിനുമേൽ കയറിയിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും കള്ളനാണയമുണ്ടാക്കി സാത്താൻ എന്ന് ദൈവത്തെയും ദൈവരാജ്യങ്ങളെയും എതിർത്തുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിലുള്ള സകല തെറ്റായ ദൈവീക ആരാധനകളുടെയും മതങ്ങളുടെയും പിന്നിലുള്ള ശക്തി സാത്താൻ്റേതാണ്. ദൈവത്തെയും ദൈവത്തെ ആരാധിക്കുന്നവരെയും സാത്താൻ സാത്താൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇന്നും എതിർത്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ സാത്താനു വേണ്ടി ഒരു വലിയ ഒരു അപകടം കാത്തിരിക്കുന്നുണ്ട്. എന്തെന്നാൽ വേദപുസ്തകത്തിൽ പറയുന്നത് സാത്താൻ്റെ അന്ത്യം എന്ന് പറയുന്നത് അഗ്നിക്കടലിലാണെന്നാണ് വേദപുസ്തകത്തിൽ പറയപ്പെടുന്നത്.